മടയിൽ ചാമുണ്ടി. ചണ്ഡമുണ്ടന്മാരെ നിഗ്രഹിക്കാനായി വരാഹി സങ്കല്പത്തിൽ ഉയർക്കൊണ്ട ദേവതയാണ് മടയിൽ ചാമുണ്ടി. ഈ യുദ്ധത്തിൽ ദേവി ആകാശം മുതൽ പാതാളം വരെ ചെന്ന് അവരെ നിഗ്രഹിച്ചു. സുംഭനിസുംഭാദികളുടെ കിങ്കരന്മാർ ദേവിയോട് പൊരുതു നിൽക്കാനാവാതെ മടയിൽ ചെന്നൊളിക്കുകയും കൗശികീ ദേവിയുടെ അംശാവതാരമായി അവതരിച്ച് മടയിൽ ചെന്നൊളിച്ച അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തതിനാലെ മടയിൽ ചാമുണ്ടിയായി. പന്നിമുഖം വെച്ചാടുന്ന ദേവി, യമണ്ടിമട പാതാളം, കരുമണൽ താവളം, ആലന്തട്ട മടവാതുക്കൽ, വണ്ണാടി മീനക്കുട്ടിൽ തുടങ്ങി മടയിൽ ചാമുണ്ടിയുടെ അധിവാസ കേന്ദ്രങ്ങൾ ഏറെയുണ്ടത്രേ. കൈയെടുക്കുന്ന കാലത്തിൽ എന്റെ കരിമണൽ താവളം എനിക്ക് ആധാരം, കരിമണ താവളത്തിൽ ആലന്തട്ട മടവാതിൽ എനിക്ക് ആധാരം. ആലന്തട്ട ശാസ്താവും കാനക്കര ഭഗവതിയും വായും മനസ്സും ചേർന്നതിന് ശേഷം
അന്നൂര് ദേവൻ മതി മഹാകാളി കുന്നമംഗലത്ത് വീര ചാമണ്ടി അടിയന്നിരിപ്പുമാല വായു മനസ്സിൽ ചുരത്ത് കൂടുന്ന കാലത്ത് അന്ന് സങ്കടത്തോടെ കൈയെടുത്താൽ എന്റെ വണ്ണാടി പൊതുവാൾ എന്റെ വണ്ണാടി പൊതുവാളുടെ കെട്ടും ചുറ്റും ആധാരവും നീതിയും നിലയും കണ്ടാൽ കൈയൊഴിച്ചുകൂടാന്ന് അവസ്ഥ കരുതി അന്ന് ഞാൻ വണ്ണാടി മീനക്കൊട്ടിൽ ഒരുപോലെ ദാരികാന്തകയായ മഹാകാളി തന്നെയാണ് കുണ്ടോറ ചാമുണ്ടി. അസുരനിഗ്രഹം ചെയ്ത കാളി ദേഹശുദ്ധി വരുത്താൻ കാവേരി തീർത്ഥത്തിൽ വന്നു ചേർന്നു. ഈ സമയത്ത് തീർത്ഥാടനത്തിനെത്തിയ കുണ്ടോറതന്ത്രിയും എട്ടില്ലന്തന്ത്രിയും കാവേരി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയായിരുന്നു. ബ്രാഹ്മണശ്രേഷ്ഠരുടെ കുളിയിലും മന്ത്രത്തിലും നിത്യകർമ്മത്തിലും കാളി തപ്പും പിഴയും വരുത്തി. മന്ത്രതന്ത്ര വിശാരദനായ കുണ്ടോറതന്ത്രിക്ക് ഇതിനുത്തരവാദി കാളിയാണെന്ന് മനസ്സിലായി. ഉടനെ തന്ത്രി കാളിയെ ചെമ്പുകിടാരത്തിൽ ആവാഹിച്ചടച്ചു. ആ പാത്രവുമായി തന്ത്രിമാർ യാത്ര തിരിച്ചു. കാളിയുടെ ദിവ്യപ്രഭാവത്താൽ 3 ദിവസത്തെ പെരുവഴി മുക്കാദമായി കുറഞ്ഞു. യാത്രയിൽ തന്ത്രിമാർ ഒരു വൃക്ഷച്ചുവട്ടിൽ ചെമ്പുകിടാരവും വച്ച് വിശ്രമിച്ചു. ഈ സമയം കാളി തന്ത്രിമാർക്ക് നിദ്രയുണ്ടാക്കി. പതുക്കെ പതുക്കെ നിദ്രയെപ്പോകിയ തന്ത്രിമാരറിയാതെ ചെമ്പുകിടാരം പൊട്ടിപ്പിളർന്ന് കാളി പുറത്തു വന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് കുമ്പഴക്കോവിലകം വകയായുള്ള 104 കന്നുകാലികളെ ചാമുണ്ടി ഭക്ഷിച്ചു തീർത്തു. ഈ അത്ഭുതകൃത്യം കുമ്പഴ നാടുവാഴിയെ ഞെട്ടിക്കുകയും ഏതോ ഒരദൃശ്യ ശക്തിയുടെ പെരുമാറ്റം ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, തൻ്റെ കന്നുകാലികളെ പഴയതുപോലെ നിലനിർത്തിക്കണ്ടാൽ എൻ്റെ കുണ്ടോറപ്പൻ്റെ വലതുഭാഗത്തിരിക്കാൻ പീഠവും പിടിക്കാൻ ആയുധവും പൂജയും കുരുതിയും കലശവും നൽകി ആരാധിക്കാമെന്ന് വാണവർ തൊഴുതു പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോഴേക്കും പ്രാർത്ഥന സഫലമായി. 104 കാലിക്കിടാങ്ങൾ പഴയതുപോലെ നിലനിന്നു കണ്ടു. അതോടെ ചാമുണ്ടിക്ക് കുണ്ടോറയിൽ സ്ഥാനം ലഭിക്കുകയും ചാമുണ്ടി കുണ്ടോറ ചാമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ചാമുണ്ടി വീണ്ടും തെക്കോട്ടേക്ക് യാത്ര തിരിച്ച് കീഴൂരെത്തി. പെരുവഴിക്ക് നിൽക്കുന്ന ശാസ്താവ് തൃക്കാൽ തെറ്റി ചാമുണ്ടിക്ക് വഴി കൊടുത്തില്ല. ഒരു വ്യാഴവട്ടക്കാല ചാമുണ്ടി അവിടെ ഒറ്റക്കാലിൽ തപസ് നിന്നു. എന്നിട്ടും ശാസ്താവ് വഴങ്ങിയില്ല. കുണ്ടോറ ചാമുണ്ടി കോപാകുലയായി. നാട്ടിൽ അനർത്ഥങ്ങൾ വിധിച്ചു. ശാസ്താവിൻ്റെ സഹചാരിയായ ബ്രാഹ്മണനെ പിടിച്ചു ഭക്ഷിച്ചു. ഈ സമയം കീഴൂരി ശാസ്താവ് കൽപ്പിച്ചു, ഇത്രയ്ക്ക് ശക്തിയുള്ള കാളിയാണെങ്കിൽ കരുത്തുള്ളൊരടയാളം കാട്ടിത്തരട്ടെ. കുണ്ടോറ ചാമുണ്ടി കാഞ്ഞിരോട്ട് പെരുമ്പുഴയിൽ നിന്നും ആര്യമണൽ പാറ്റിത്തൂറ്റി 16 മുള കമ്പ വിരിച്ച ശാസ്താവിൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവച്ചു. ഈ അത്ഭുത കൃത്യം കണ്ട ശാസ്താവ് സന്തോഷിച്ച് തൃക്കാൽ തെറ്റി വഴക്കം നൽകി. വിഷ്ണുമൂർത്തി, അധർമ്മം എവിടെയൊക്കെ അതിരുകവിഞ്ഞ് വിളയുന്നുവോ അവിടൊക്കെ ഭഗവാൻ നാരായണൻ ധർമ്മപരിപാലകനായി ജന്മം കൊണ്ടിട്ടുണ്ട്. സ്വർഗം ഭൂമി പാതാളമെന്ന ത്രിലോകങ്ങളെയും കിടകിടാ വിറപ്പിച്ച ഹിരണ്യകശിപുവിനെ വധിക്കാൻ നരസിംഹാകൃതി പൂണ്ട നാരായണൻ തന്നെയാണ് വിഷ്ണുമൂർത്തി.
ഒരേ സമയത്ത് തന്നെ നരനായും സിംഹമായും സ്തംഭത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട നരസിംഹമൂർത്തി. മനുഷ്യരും ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട ആരാലും തന്നെ ജയിക്കാവതല്ല എന്ന വരബലവും ബ്രഹ്മാവിൽ നിന്നും വാങ്ങി സർവചരാചരങ്ങളെയും ഉപദ്രവിച്ച് മതോന്മത്തമായി ആർത്തട്ടഹസിച്ച് സകലരെ കൊണ്ടും ഹിരണ്യായനമ എന്ന മന്ത്രം ജപിപ്പിച്ച് അലറിത്തിമിർക്കുമ്പോൾ സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ മാത്രം നാരായണായനമ ഒരുവിടുന്നത് കേട്ടു. എവിടടാ നിന്റെ നാരായണൻ എന്നലറി വിളിച്ചപ്പോൾ എന്റെ നാരായണൻ തൂണിലും തുരുമ്പിലുമുണ്ടെന്ന് മകന്റെ മറുപടി കേട്ട് ചിത്രസ്തംഭം പൊട്ടിപ്പിളർക്കവേ അതിൽ നിന്നും പുറത്തു ചാടി ഹിരണ്യാസുരനെ പിടിച്ച് തൻ്റെ തുടമേൽ കിടത്തി കൈനഖം കൊണ്ട് മാരടം മാന്തിപ്പിളർന്ന് കുടൽമാല വാരിയണിഞ്ഞ് ചുടുചോര കുടിച്ച് അരിശം തീർത്ത് ദേവമാനുഷവർഗത്തിൻ്റെ പരിതാപം തീർത്ത സാക്ഷാൽ നരസിംഹമൂർത്തി. ഇപ്രകാരം ഇനിയും ആ ക്ഷീരം എന്റെ കുജത്തിൽ നിന്ന് വരുന്ന ഒരു ക്ഷീരം അത് മാത്രം മതി. എന്റെ ദുഃഖത്തിന് പരിസമാപ്തിയാവുന്നില്ല കടുങ്ങിനെന്ന് അപ്രകാരം ഞാൻ കരം വെച്ചിട്ടുണ്ട്. കേശാദിവാദം വരെയും ആഹാരവൃത്തിങ്ങളിട്ട് കൂട്ടുപിടിപ്പിക്കാതെ എന്റെ സന്താനത്തെ ഞാൻ ഉടയിലും മുടിയിലും വെച്ച് പരിപാലിച്ച് ഒരു നിലയിലുള്ള മാതാക്കന്മാരെ നിറഞ്ഞു കണ്ടു കൂത്തത് പൂങ്കാവനമായിട്ടും തെത്തത് കായനിയായിട്ടും കൃഷകാരിയാണ് നിലനിന്ന് പോറ്റിനും വളർച്ചക്കും മാതാവിനെ നിലനിന്നേരാം. ഡോക്ടർ എം പി കണ്ണൻ,